പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം നമ്മുടെ ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചറിയണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത ആഴ്ചയിൽ നമ്മുടെ പരീക്ഷയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഗ്രൂപ്പിൽ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. 31-ാം തീയതി, അതായത് ഈ മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മളുടെ 1-ാം സെമസ്റ്റർ പരീക്ഷ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, 1 മുതൽ 6 വരെയുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് പഠിക്കേണ്ടത്. കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ പരീക്ഷയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഓഫ്ലൈനായിട്ട് നമ്മുടെ പള്ളിയിലാണ് നടക്കുന്നത്. രാവിലെ ആയിരിക്കും പരീക്ഷ. 2:00 ശേഷമുള്ള കുർബാനയ്ക്ക് ശേഷമായിരിക്കും പള്ളിയിൽ വെച്ച് പരീക്ഷ നടത്തുന്നത്. എല്ലാവരും തയ്യാറെടുപ്പോടുകൂടി പരീക്ഷ എഴുതുവാനുള്ള പേപ്പറും പേനയും മറ്റുമായിട്ട് പള്ളിയിൽ എത്തിച്ചേരണം. 1 മുതൽ 6 വരെയുള്ള പാഠ്യഭാഗങ്ങളും പിന്നീട് ബൈബിളിൽ നിന്നുള്ള സങ്കീർത്തനത്തിൻ്റെ പാഠ്യഭാഗങ്ങൾ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ കാറ്റിസത്തിൻ്റെ 8-ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ പാഠ്യഭാഗങ്ങൾ ഭാഗത്തു നിന്നുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്കുണ്ടായിരിക്കും. 1 വേർഡും ചോദ്യ ഉത്തരങ്ങളും പണ്ട് നടന്നിരുന്ന കഴിഞ്ഞ വർഷത്തേക്കിന് മുമ്പത്തെ വർഷങ്ങളിൽ നടന്നിരുന്നതുപോലെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതും ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള അത്തരത്തിലുള്ള 2 മണിക്കൂർ നീളുന്ന പരീക്ഷയായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പഠിച്ച് മനസ്സിലാക്കി അതെല്ലാം കൃത്യതയോടെ ഉത്തരം എഴുതുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇന്ന് അത്യാവശ്യം കുറച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് 1 വേർഡ് ആൻസറുകൾ, ചോദ്യങ്ങളും ഉത്തരങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ 1-ാം പാഠത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു. ഇന്ന് ഞാൻ 2-ാം പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. യേശു വാഗ്ദാനം ചെയ്ത സഹായകൻ ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. യേശു വാഗ്ദാനം ചെയ്ത, നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞാനൊരു സഹായകനെ അയക്കും എന്ന് പറഞ്ഞ സഹായകനാണ് പരിശുദ്ധാത്മാവ്. പിന്നീട് വരുന്നൊരു ചോദ്യം, അപ്പോസ്തലന്മാർ വിജാതീയ കേന്ദ്രമായ അന്ത്യോക്യയിൽ വെച്ച്, അവിടെ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അതായത് എവിടെ വെച്ചാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്? അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് AD 42 ആ സമയത്താണ് അത്തരത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. പിന്നീട് ദൈവവചനം മനഃപാഠമാക്കുക എന്നുള്ളതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യം. സഭയുടെ ആരംഭം കുറിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞ പ്രസംഗത്തിൽ, പ്രസംഗത്തിന് ശേഷം ജനങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വിശുദ്ധ പത്രോസ് പറയുന്ന മറുപടിയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗം ഉദ്ധരിക്കുക എന്നുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നീട് സുനഹദോസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ജെറൂസലേം സുനഹദോസ്, ആദ്യമായിട്ട് സഭയിൽ നടന്ന ജെറൂസലേം സുനഹദോസ്, അത് എന്തിനു വേണ്ടിയാണ് കൂടിയെന്നുള്ളത് ചിലപ്പോൾ ചോദ്യോത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. വിജാതീയ ക്രിസ്ത്യാനികള് യഹൂദരെ പോലെ പരിച്ഛേദനം ചെയ്യണമോ എന്നുള്ള ഒരു തർക്കം സഭയിൽ ആദ്യകാലത്തുണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ സുനഹദോസ് കൂടിയത്. സുനഹദോസിൻ്റെ തീരുമാനപ്രകാരം വിജാതീയ ക്രിസ്ത്യാനികളെ പരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം അതാണ്. ആദ്യത്തെ സുനഹദോസ്, ജെറുസലേം സുനഹദോസ് കൂടിയതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ് ഈ ജെറുസലേം സുനഹദോസ് കൂടിയതിൻ്റെ ഉത്തരം. പിന്നീട് എന്താണ് സുനഹദോസുകൾ എന്നൊന്ന്, സഭയിലെ വിശ്വാസപരമായിട്ടും മറ്റുമുണ്ടാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയും ആർപ്പാപ്പ വിളിച്ചു കൂട്ടുന്ന മത്രാന്മാരുടെ ആഗോളതലത്തിലുള്ള സമ്മേളനങ്ങളെയാണ് സുനഹദോസുകൾ എന്ന് പറയുന്നത്.
അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടും സുനഗദോസുകൾ നടക്കാറുണ്ട്, റീജിയനുകൾ തലത്തിൽ നടക്കാറുണ്ട്, രാജ്യ തലത്തിൽ നടക്കാറുണ്ട്, സംസ്ഥാന തലത്തിൽ നടത്താറുണ്ട്, റീത്ത് തലത്തിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനാണ് സുനഗദോസം എന്ന് പറയുന്നത്. ആദ്യത്തെ സുനഗദോസ ജെറൂസലം സുനഗദോസിന് ശേഷം 21 സുനഗദോസുകൾ സഭയിൽ കൂടിയിട്ടുണ്ട്. പിന്നീട് ഈ ഡീക്കന്മാരെ കുറിച്ച്, അതായത് വിശ്വാസികളുടെ, പുതിയതായിട്ട് വിശ്വാസം സ്വീകരിച്ച വിശ്വാസികളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും ഭൗതിക കാര്യമായിട്ടുള്ള കാര്യങ്ങളിലും അപ്പോസ്റ്റലന്മാർക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ വരാതായതോടുകൂടി, അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്തെ വിധവകൾ, അതായത് ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകളെയാണ് വിധവകൾ എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട്, അവരുടെ അവസ്ഥ തീരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനൊന്നും ഈ അപ്പോസ്റ്റലന്മാർക്ക് സാധിക്കാത്തത് കൊണ്ടും വിശ്വാസികളുടെ ഭൗതിക കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി വിശ്വാസ തീക്ഷ്ണതയുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ 7 പേര് ഡീക്കന്മാരായി തിരഞ്ഞെടുത്തു. അവരെയാണ് ഡീക്കന്മാരെന്ന് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനിയായിരുന്നു മിസ്റ്റർ സ്റ്റെഫാനോസ്. ക്രിസ്തു സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയും മിസ്റ്റർ സ്റ്റെഫാനോസ് ആയിരുന്നു. അപ്പോൾ അത് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ, അതായത് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വിശുദ്ധ സ്റ്റീഫൻ അല്ലെങ്കിൽ മിസ്റ്റർ സ്റ്റെഫാനോസ്. അത് ഒന്ന് ഒരു 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ പഠിച്ചു വന്നത് സഭ വിവിധ തലങ്ങളിൽ, സഭ യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ സഭയുടെ അപ്പോസ്തലനായിട്ട്, ക്രിസ്തു മതത്തിൻ്റെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതിനുള്ള അഗസ്റ്റിൻ എന്ന ഒരു ബെനഡിക്റ്റൻ സന്യാസി, ഇംഗ്ലണ്ടിലെ സഭയുടെ അപ്പോസ്തലനായിട്ട്, ക്രിസ്തു മതത്തിൻ്റെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഡൊമിനിക്കൻ സന്യാസി. പിന്നീട് ഓരോ സ്ഥലങ്ങളിലെയും സഭ വളർന്നത്, സഭ ചൈനയിൽ, സഭ ഓസ്ട്രേലിയയിൽ. പിന്നെ അവസാനം ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അവിഞ്ഞോൺ പേപ്പസി എന്താണെന്നുള്ളതാണ്. അവിഞ്ഞോൺ പേപ്പസി ഞാൻ പറഞ്ഞതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. 1305 ക്ലെമന്റ് അഞ്ചാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമിൽ ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു. അവിടെ പാപ്പയ്ക്ക് താമസിക്കാൻ പറ്റിയ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയാന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് 1309 പാപ്പയുടെ ആസ്ഥാനം റോമിൽ നിന്ന് അവിഞ്ഞോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ ആ അവിഞ്ഞോണിൽ നിന്ന് പോയ മാർപ്പാപ്പ പിന്നീട് അവിഞ്ഞോണിൽ നിന്ന് റോമിലേക്ക് തിരിച്ചു വന്നത് വിശുദ്ധ കാതറിന്റെ നിർബന്ധ പ്രകാരം 1377. അപ്പോൾ ഏതാണ്ട് 68 വർഷത്തോളം റോമിൽ നിന്ന് മാറി അവിഞ്ഞോൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പാപ്പയുടെ ആസ്ഥാനം. അത് റോമിൽ അത്ര സുരക്ഷിതമല്ലാത്ത കാലഘട്ടമായതുകൊണ്ടാണ്. അപ്പൊ ആ റോമിൽ നിന്ന് മാറി അവിഞ്ഞോണിൽ കഴിഞ്ഞ കാലഘട്ടത്തെയാണ് അവിഞ്ഞോൺ പേപ്പസി എന്ന് പറയുന്നത്. അത് ചോദിക്കാൻ സാധ്യത, ചോദ്യോത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഇരുണ്ട യുഗം എന്താണെന്നുള്ളത്, അതായത് മധ്യയുഗത്തിൽ സഭയുടെ കാലത്ത് ഇരുണ്ട യുഗം എന്നാണ് വിളിക്കുന്ന, അതിന് കാരണമുണ്ടായിരുന്ന സഭയുടെ കാര്യങ്ങളിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഇടപെടുകയും മെത്രാന്മാരെയും കർദ്ദീന്മാരെയും എല്ലാം വാഴിക്കുന്നതിനെല്ലാം, നിയോഗിക്കുന്നതിലും സഭാ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിനെല്ലാം ഈ പ്രഭുക്കന്മാർ കൈകടത്തുമായിരുന്നു. അപ്പോൾ അത് സഭയ്ക്ക് വളരെ, സഭയുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനാപരമായിട്ട് തീരുമാനങ്ങളാണ് വരുന്നത്, അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളുടെ തീരുമാനങ്ങളെല്ലാം സഭയുടെ എല്ലാ കാര്യങ്ങളിലും നടത്തിയിരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന ചെയ്തത് നഷ്ടപ്പെട്ട ആ സംഭവം, ആ സമയത്തെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനെയാണ് സഭയിലെ ഇരുണ്ട യുഗം എന്ന് പറയപ്പെടുന്നത്. പിന്നീട് മതമർദ്ദനത്തെ കുറിച്ചുള്ള പാഠമാണ് നമ്മൾ പഠിച്ചത്, 3-ാം പാഠം. അപ്പോസ്തലന്മാരുടെ എല്ലാം ജീവത്യാഗം, പിന്നീട് മതപരമായിട്ടും മതേതരപരമായിട്ടും മതപരമായിട്ടുള്ള 2 ഘട്ടങ്ങൾ, എന്തുകൊണ്ടാണ് മതമർദ്ദനങ്ങൾ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് യഹൂദന്മാരുടെ നോട്ടത്തിൽ ക്രിസ്ത്യാനികൾ യഹൂദമതം ത്യജിച്ച ആളുകളായിരുന്നു, അതാണ് മതപരമായിട്ടുള്ളൊരു കാരണം. പിന്നെ റോമിലെ മതങ്ങൾ തങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് കരുതിയിരുന്നു, അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ അവർ എതിർത്തിരുന്നു. പിന്നീട് റോമിൽ ആ സമയത്ത് രാജാക്കന്മാരെ ആരാധിക്കണമെന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് രാജാക്കന്മാർക്ക് അതുകൊണ്ട് തന്നെ അവരെ ആരാധിക്കാതെ ക്രിസ്തുവിനെ ആരാധിക്കുന്നതുകൊണ്ട് അവർക്ക് എതിർപ്പായിരുന്നു. പിന്നെ നമ്മുടെ അന്നത്തെ ആദിമ കാലഘട്ടത്തിലുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷകളെല്ലാം ഒരു രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് അതും വളരെ മറ്റുള്ളവരെ പ്രീതിക്ക് പാത്രമായി. അതാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് മതേതരമായിട്ടുള്ള കാര്യങ്ങൾ, അന്നത്തെ സാമൂഹിക തലത്തിലുണ്ടായിരുന്ന എഴുത്തുകാരൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ ഗ്രന്ഥങ്ങൾ രചിക്കുമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് അന്നത്തെ ഒരു പ്രമുഖ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫൂസ്, അദ്ദേഹം അന്ന് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, ഈ ചരിത്രകാരന്മാർ എന്തു പറയുന്നു അത്
അതിന് വളരെ പ്രാമുഖ്യമുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ക്രിസ്തു മതത്തെ കുറിച്ച് തന്റെ രചനകളിലൊന്നും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് യേശു ഒരു വിജ്ഞാനമുള്ള ആരായിരുന്നു, പക്ഷെ ഒരു ദൈവം എന്ന നിലയിൽ കാണുന്നില്ലെന്നുള്ള രീതിയിലുള്ള എഴുത്തും ചിന്തയുമായിരുന്നു ഇദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. അതൊക്കെ മതേതരപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളിലും പെടുന്നു. പിന്നീട് വരുന്ന കുറെ മതമർദ്ദനങ്ങളും അതിലെ രക്തസാക്ഷികളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമാണ് വരുന്നത്. പിന്നെ കുരിശി യുദ്ധം എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻക്വസിഷൻ, മതവിചാരണ, ഫ്രഞ്ച് വിപ്ലവം, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് നാലാം പാഠത്തിലേക്ക് വരുമ്പോൾ സഭാപിതാക്കന്മാർ വിശ്വാസ സംരക്ഷകരായാലും പാഷണ്ഡത എന്താണെന്നുള്ള ചോദിക്കും. ശീഷ്മ എന്താണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോ സുനഹദോസിനെ വഴിവെച്ചത് ആദ്യം ആദ്യത്തെ നിക്ക സുനഹദോസിനെ വഴിതെളിച്ച പാഷണ്ഡത എന്തായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യ സ്വഭാവത്തെ നിഷേധിച്ച പാഷണ്ഡത ഏതായിരുന്നു. പിന്നീട് നെസ്റ്റോറിയനിസത്തിന്റെ അബദ്ധ സിദ്ധാന്തം തിരുത്താൻ കൂടിയ സുനഹദോസ് ഏതായിരുന്നു, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നീട് വരുമ്പോൾ അപ്പോസ്തല പിതാക്കന്മാരും വിശ്വാസ സംരക്ഷകർക്ക് അപ്പോഴും, അതായത് ഏതൊക്കെ സഭാപിതാക്കന്മാരുടെ ലക്ഷണങ്ങൾ, പിന്നെ എത്ര തരം സഭാപിതാക്കന്മാരുണ്ട്, നാല് തരം സഭാപിതാക്കന്മാരുണ്ട്, അപ്പോസ്തല പിതാക്കന്മാര്, വിശ്വാസ സംരക്ഷകര്, കപ്പടോഷ്യ പിതാക്കന്മാര്, സഭാപിതാക്കൾ, അങ്ങനെ നാല് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. പിന്നീട് കുറച്ച് സഭാപിതാക്കന്മാരെ കുറിച്ച് വരുമ്പോൾ വിശുദ്ധ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ദിവ്യൌഷധം എന്ന് വിശേഷിപ്പിച്ചത് ആര്? അത് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. പിന്നീട് പരിശുദ്ധാരൂപിയുടെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധൻ, അത് വിശുദ്ധ അപ്രയമാണ്. പിന്നീട് വരുന്നത് സ്വർണ്ണ നാവുകാരനായി അറിയപ്പെടുന്ന വിശുദ്ധൻ, അതാരാണ്? വിശുദ്ധ ജോൺ ക്രിസോസ്തം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നീട് വിശുദ്ധ അഗസ്റ്റിൻ ഉണ്ട്, പിന്നീട് വിശുദ്ധ ജെറോമ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നീട് ഭാരതസഭയെ കുറിച്ചാണ് വരുന്നത്. ഭാരതസഭയുടെ പ്രഥമ അപ്പോസ്തലൻ ആരാണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്, വിശുദ്ധ തോമസ് ശ്ലീഹായാണ്. രണ്ടാമത്തെ അപ്പോസ്തലൻ ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആണ്. പിന്നീട് വരുന്നത് കൊല്ലം, ഭാരതത്തിൽ സ്ഥാപിതമായിട്ടുള്ള ആദ്യത്തെ രൂപത, കൊല്ലം രൂപത 1329 ഓഗസ്റ്റ് 9 1329 ഓഗസ്റ്റ് 9 ഭാരതത്തിൽ ആദ്യമായിട്ട് കൊല്ലം രൂപത സ്ഥാപിതമായത്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കൊച്ചി രൂപത സ്ഥാപിതമായത് 1557 ഫെബ്രുവരി 4 കൊച്ചി രൂപത സ്ഥാപിതമായി. പിന്നെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വലിയ കപ്പിത്താൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് അന്നത്തെ രാജാവ് നൽകിയ ഒരു സ്ഥാനമാണ് വലിയ കപ്പിത്താൻ എന്നുള്ളത്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പിന്നീട് ഉദയംപേരൂർ സുനഹദോസ്, നമ്മൾ ലാസ്റ്റ് പഠിച്ച കാര്യങ്ങളാണ്. ഉദയംപേരൂർ സുനഹദോസ് നടന്നത് എന്നാണ്? 1599 June 20 to 26. പിന്നീട് കൂനം കുരിശ് ശബദം, കേരളത്തിലെ സഭയിൽ ഒരു പിളർപ്പുണ്ടായതാണ്, അതെന്നാണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ചോദ്യമുണ്ടാകും. പിന്നീട് കേരളത്തിലെ വിവിധ റീത്തുകൾ, റീത്തൂസ് എന്നാൽ എന്ത്, അതിൻ്റെ അതേത് ഭാഷയിൽ നിന്ന്, ലത്തീൻ ഭാഷയിൽ നിന്നാണ് റീത്ത് ഉണ്ടായത്, അതിനർത്ഥം അനുഷ്ഠാനം, ആരാധന രീതി എന്നെല്ലാമാണ്. പിന്നീട് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കത്തോലിക്ക റീത്തുകൾ ഏതെല്ലാമാണ്? ലത്തീൻ സഭ, സുറിയാനി സഭ, മലങ്കര സഭ, ഇതൊക്കെ എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നീട് വരുന്നത് രണ്ട് മൂന്ന് തിരുവെഴുത്തുകളെ കുറിച്ച്, അതായത് ലത്തീൻ റീത്ത് സ്ഥാപിച്ചത് കൊണ്ടുള്ള തിരുവെഴുത്ത്, വരാപ്പുഴ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് 1886 സ്ഥാപിച്ച തിരുവെഴുത്ത് എന്താണ്. പിന്നീട് സീലോ മലബാർ സഭ സ്ഥാപിച്ച സമയം 1297 ആ തിരുവെഴുത്തിൻ്റെ പേര് കൊയ്താം പ്രീതാം, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ 6 പാഠങ്ങളാണ് നമുക്കുള്ളത്, നിങ്ങൾ പഠിക്കണം. സാധിക്കുമെങ്കിൽ എൻ്റെ വൺ വേർഡ് ആൻസറുകൾ ഗ്രൂപ്പിലിട്ട് തരുന്നതായിരിക്കും, അതൊക്കെ നോക്കി പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകം ഓർക്കുക, പള്ളിയിൽ വെച്ചാണ് പരീക്ഷ, ഓഫ്ലൈനാണ്, പേനയും പേപ്പറും കരുതണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു വന്ന് നിങ്ങൾ പരീക്ഷ നന്നായിട്ട് എഴുതി എല്ലാവരും വിജയിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.